മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓട്ടട ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ഒരു കപ്പ് ഗോതമ്പ് നുറുക്കും ഒന്നര കപ്പ് പച്ചരിയും വെച്ചും കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് നുറുക്കിട്ട് കൊടുക്കാം കൂടെ തന്നെ പച്ചരി ഒന്നര കപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കോതമ്പനൂർക്കില്ലാത്ത പച്ചരി വെച്ചും കൊണ്ട് നമ്മളെല്ലാവരും ഇതേപോലെ ഓട്ടട ഉണ്ടാക്കാറുണ്ടല്ലോ കോതമ്പനൂർക്ക് വെച്ചും കൊണ്ട് ഉണ്ടാക്കുന്ന ഓട്ടടക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നാല് മണിക്കൂർ ഇരിക്കണം നല്ലതുപോലെ കുതിർന്ന് കിട്ടണം നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചരി ചേർക്കാതെ കോതമ്പനൂർക്ക് സ്വന്തമായിട്ട് നമുക്ക് അരച്ച് ഓട്ടട ഉണ്ടാക്കി എടുക്കുക ആ ഓട്ടട അത്ര ടേസ്റ്റ് കിട്ടില്ല പറ്റ കൊഴിഞ്ഞും കൊണ്ടിരിക്കും അപ്പം നമ്മൾ പച്ചരി ചേർത്തി കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ പച്ചരി ചേർക്കാതെ കോതമ്പനൂർക്ക് മാത്രം വെച്ചും കൊണ്ടും ഇതേപോലെ ഓട്ടട റെഡിയാക്കി എടുക്കുക അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ പച്ചരി ചേർത്തി കൊടുക്കുമ്പോഴാണ് നല്ലൊരു ബലും ടേസ്റ്റും കിട്ടുള്ളൂ ശേഷം ഇതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ അരമുറി തന്നെ ഇട്ട് കൊടുക്കണം നല്ലട്ടോ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ചിട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം പച്ച വെള്ളമാണ് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കുക നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ബൗളല്ലോ ഒരു ചെറിയ കുടുക്കിയിലേക്കാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം കുറവുണ്ടെങ്കിൽ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വെള്ളം കൂടി പോകരുത് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക രണ്ട് തവി മാവാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പുളുകനൊക്കെ ആയി വരും കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് കൊടുത്താൽ മതി തീ സിമ്മിലാക്കി കൊടുക്കുക ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതേപോലെ ബബിൾസ് വരൂ കേട്ടോ അപ്പോൾ അടച്ച് കൊടുക്കുക ഞാൻ ഈ വോട്ടെടുൻ്റെ ചട്ടി ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത് വിറകടുപ്പിൽ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് ഇതൊന്ന് അടച്ചു കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും തീ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകും അപ്പോൾ തീ സിമ്മിലാക്കി കൊടുക്കുക ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ വിറകടുപ്പിലാണെങ്കിൽ നമ്മൾ തീ കുറച്ച് കൊടുക്കണം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതെടുക്കുക നമ്മൾ ദോശക്കല്ലിൽ ചൂടണപ്പത്തിനെക്കാട്ടും പെട്ടെന്ന് റെഡി ആയിക്കോട്ടും ഇതേപോലെ ഓട്ടട ചുട്ടെടുക്കുകയാണെങ്കിൽ ഓട്ടട എടുക്കാൻ എല്ലാവർക്കും അറിയേണ്ടതാണ് പിന്നെ ഇതിൽ നമ്മൾ കോതമ്പത്തിൻ്റെ നുറുക്ക് ചേർത്തിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ കൂടുതൽ പേര്ക്കും അറിയില്ല അപ്പോൾ അതാണ് കാണിച്ചിട്ടുള്ളത് ഇതേപോലെ റെഡിയാക്കി എടുക്കുക ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് അടുത്ത മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കണതിൻ്റെ മുന്നായിട്ട് ചട്ടി നല്ലതുപോലെ ഒരു കോട്ടൻ്റെ എടുത്ത് തുടച്ച് കൊടുക്കുക തീ കൂട്ടി കൊടുക്കണം ഗ്യാസിലാണെങ്കിലും നമ്മൾ വിറകടുപ്പിലാണെങ്കിലും തീ നല്ലതുപോലെ കൂട്ടി കൊടുക്കണം മാവ് ഒഴിച്ച് കൊടുക്കുക ഇതിലും കൂടുതൽ വലുപ്പത്തിൽ ഓട്ടട വേണമെങ്കിൽ കൂടുതൽ മാവ് ഒഴിച്ച് കൊടുക്കുക ചെറുതാണെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്താലും മതി ഞാൻ ഈ ഒരു പാകത്തിനാണോ എടുത്തിട്ടുള്ളത് അടുത്ത മാവേച്ചീൻ്റെ ശേഷം അതേപോലെ നമുക്ക് അടച്ചു കൊടുക്കാം എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാം ഓട്ടടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ട നല്ലതുപോലെ ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് കറിയില്ലാതെയും കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനും പറ്റും പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു ചെറിയ ഉള്ളിൻ ചീരാമുളക് ഇട്ടുംങ്ങാണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ട നല്ലതുപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അപ്പം കൂടിയാണ് ഓട്ടട പെട്ടെന്ന് റെഡിയായി വരും നമ്മളെ കുട്ടികൾക്ക് മദ്രസിലേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും തലേന്ന് രാത്രി അരി അരച്ചാൽ മതിന്നെ രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഞങ്ങളിവിടെ ചമ്മന്തി കൂട്ടിക്കാണ്ടാണ് അപ്പം കഴിക്കുന്നത് ചെറിയ ഉള്ളിയും ചീരാമുളകും വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയേ ഉള്ളൂ ഈ ചമ്മന്തി ഉണ്ടാക്കാനുള്ളത് നമ്മളുണ്ടാക്കി എല്ലാ അപ്പം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം